ഈ റെഡ് കളറിനെ നമ്മൾ യൂസ് ചെയ്യുന്നു, ഈ എന്താണ് ബ്ലൂ കളറിനെ നമ്മൾ എന്താണ് ഹെമറ്റോക്സിൽ നിന്നും പറയും. അപ്പോൾ ഇതിന് മുടി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് മുട്ട പിന്നിൽ ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലോണ്ടി ബാസ്കറ്റ്. അതുപോലെ എല്ലാ കോളേജിലെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ഷോൾ ഇരിക്കും. അപ്പോൾ ഷോൾ ഇരിക്കാനായിട്ട് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, എം ബി ബി എസ് ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ എസെൻഷ്യൽസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കമൻറ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്നുള്ളത് വിചാരിച്ചിരിക്കുമായിരുന്നു, അതാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ നമുക്കിത് ഒരു അഞ്ചാറ് സെക്ഷനായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ മൂന്ന് സബ്ജക്റ്റാണ് ഉള്ളത്, അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഇപ്പോൾ ബ്രില്ല്യൻറ്റിൽ പോകുന്ന കൊച്ചുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് എ ഫോർ ഷീറ്റ് മേടിച്ചാൽ മതി. കാരണം ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ 10-20 ടീച്ചേഴ്സ് കയറും. അപ്പോൾ നമുക്കിങ്ങനെ നോട്ട്ബുക്ക് ആണെങ്കിലും നമുക്കിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എഴുതി, സൈഡിൽ നിന്ന് എഴുതി, പിന്നെ അവസാനത്ത് നിന്ന് എഴുതി, അത് ശരിക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എ ഫോർ ഷീറ്റ് മേടിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് എന്തായാലും ബുക്ക് മതിയാണ്. ഇവിടെ അതുപോലെ എന്താണ് മാക്സിമം പോയാൽ ഒരു സബ്ജക്റ്റിന് 4 ടീച്ചേഴ്സ് കയറുമായിരിക്കും അറ്റ് എ ടൈം. പക്ഷേ നമുക്ക് ബുക്ക്സ് ആയിരിക്കും ഇത്രയും കൂടെ കംഫർട്ടബിൾ. കാരണം ഇപ്പോൾ നീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല കെയർഫുൾ ആയിരിക്കും. നമ്മൾ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കാനൊക്കെ വില്ലിംഗ് ആയിരിക്കും. ഇതിപ്പോൾ കോളേജ് ലൈഫാണ്, അപ്പം നോട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തപ്പിയെടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ട്ബുക്കാണ് ഏറ്റവും കംഫർട്ടബിൾ. ഒരു സബ്ജക്റ്റിന് 2 നോട്ട്ബുക്ക് വീതം നിങ്ങൾ മേടിച്ചുകൊണ്ട് പോവാം. കാരണം അറ്റ് എ ടൈം 4 ടീച്ചേഴ്സ് കയറുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ എഴുതാമല്ലോ. അപ്പോൾ 2 ബുക്സ് എങ്കിലും മിനിമം മേടിച്ചുകൊണ്ട് കയറാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല എന്താണ് എ ഫോർ ഷീറ്റ് വേണ്ട എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താണ് പഴയ ആ ഒരു സംഭവമല്ല നമുക്ക് പഠിക്കാനുള്ളത്. നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ട്, നല്ല കണ്ടന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം എന്താണ് ഒരു ചാക്ക് കിട്ടിയ എ ഫോർ ഷീറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടെക്സ്റ്റിനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, നല്ല വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ നമുക്ക് എ ഫോർ ഷീറ്റ് അത്ര ഇതായിരിക്കത്തില്ല. അപ്പോൾ ബുക്ക്സ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒരു റെക്കോർഡ് കാണിച്ചു തരാം. നമുക്ക് ഇപ്പോൾ അനാറ്റമി എന്ന് പറയുമ്പോഴത്തേക്ക് അനാറ്റമിയിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്റോളജി. അപ്പോൾ ഹിസ്റ്റോളജിയിൽ ദേ ഇതുപോലെ ഹിസ്റ്റോ ഡയഗ്രാംസ് ഉണ്ട്, കണ്ടോ. ഇത് ഇതുപോലെ ഹിസ്റ്റോ ഡയഗ്രാംസ് ഉണ്ട്, കണ്ടോ. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഈ 2 കളർ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഈ റെഡ് കളറിനെ നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ എന്താണ് ബ്ലൂ കളറിനെ നമ്മൾ എന്താണ് ഹെമറ്റോക്സിൽ നിന്നും പറയും. അപ്പോൾ ഇതിന് നമ്മൾ 2 സെപ്പറേറ്റ് പെൻസിൽ മേടിക്കണം. ഇത് സാധാ കളർ പെൻസിലല്ല, ഇതിന് സ്പെഷ്യലായിട്ടൊരു പെൻസിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അനാറ്റമിയിൽ ഹിസ്റ്റോളജിക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പെൻസിലിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഹെമറ്റോക്സിലിൻ്റെ 2 വേരിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പെൻസിലാണേ. അപ്പോൾ ഇത് ഈ ഒരു പെൻസിലിന് മാത്രം 50 രൂപയാണ് കേട്ടോ. ഇത് സാധാ പെൻസിലാണ്, ഇതൊരു സെറ്റായിട്ട് മേടിക്കുമ്പോൾ ചിലപ്പോൾ 50 രൂപയെ കാണത്തുള്ളൂ. അപ്പം എന്താണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ എന്താണ് റെഡ് കളറുണ്ട്, ഇതിൻ്റെ തന്നെയും റെഡ് കളറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെ ഈ പെൻസിൽ വെച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത്തിരി ഒരു ലൈറ്റ് കളറായിരിക്കും, കണ്ടോ കണ്ടോ. അതേസമയം ഈ പെൻസിൽ വെച്ച് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത്തിരി ഡാർക്ക് കളറായിരിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അയ്യോ ഒടിഞ്ഞു പോയി. ആ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതിപ്പോൾ ഈ പെൻസിൽ കൊണ്ട് വരച്ചതാണ്, ഇത്തിരി ഡാർക്കായിരിക്കും, മറ്റേത് ഇത്തിരി ലൈറ്റ് ഷെയ്ഡായിരിക്കും. അപ്പോൾ അങ്ങനെ അതാണ് വ്യത്യാസം. അപ്പോൾ അത് നിങ്ങളുടെ ഒരു കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ മേടിക്കുക. പിന്നെ ഇത് എവിടെ കിട്ടും എന്നുള്ള കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ഹോസ്റ്റലിന്, അതായത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ സൈഡിലുള്ള സകലമാന ബുക്ക് സ്റ്റോളിൽ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു സബ്ജക്റ്റിന് 2 ബുക്ക് മേടിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിസ്റ്റോളജി റെക്കോർഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇയോസിനും ഹെമറ്റോക്സിലിനും പെൻസിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അനാറ്റമിയിൽ തന്നെ ഹിസ്റ്റോളജിക്ക് പുറമെ വേറൊരു റെക്കോർഡുണ്ട്. എന്താണ് ഗ്രോസ് എന്ന് പറയും നമ്മൾ, ഗ്രോസ് അനാറ്റമിയുടെ റെക്കോർഡ്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് ആണ്ട് ഇതുപോലെ കുറേ ഡയഗ്രാംസ് നമുക്ക് വരയ്ക്കാനുണ്ട്, കണ്ടോ. ഇതുപോലെ കുറേ ഡയഗ്രാംസ് വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കളർ പെൻസിൽസിൻ്റെ ആവശ്യം വരും. മാത്രമല്ല എന്താണ് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നമ്മൾ അതിന് ഒരു ഡയഗ്രാം വരയ്ക്കുന്നത് മസ്റ്റാണ്. അതുപോലെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 2 ഡയഗ്രാം വരയ്ക്കണം. ഇപ്പോൾ ഒരു എസ്സേ ആണെങ്കിലും നമ്മൾ 3 ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സാധാ പടം വരയ്ക്കാനായിട്ട് പടം ഇപ്പം നന്നായിട്ട് ഇപ്പം ആർട്ടിസ്റ്റിക് സ്കിൽസ് ഇല്ലാത്തവരൊക്കെ കാണുമായിരിക്കും. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കണം, നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മതി. ഇത്ര മനോഹരമാക്കണമെന്നൊന്നുമില്ല, ഇതിപ്പോൾ റെക്കോർഡായതുകൊണ്ട് നമ്മൾ ഇത്രയും മനോഹരമാക്കി വരച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണ്ടുന്നൊരു പെൻസിലെന്ന് പറയുന്നത് റെഡ് കളർ പെൻസിൽ വേണം. നമുക്ക് ആർട്ടറിയൊക്കെ വരയ്ക്കാനായിട്ട് ബ്ലൂ കളർ പെൻസിൽ വേണം, കളർ പെൻസിലാണേ. നമുക്ക് വെയിൻ വരയ്ക്കാനായിട്ട് യെല്ലോ കളർ പെൻസിൽ വേണം, നമുക്ക് നെർവ് വരയ്ക്കാനായിട്ട്. പിന്നെ അത് ഇതുപോലത്തെ ഡയഗ്രാംസ് ഒക്കെ വരുവാണെങ്കിൽ പല പല ഷെയ്ഡ് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ കളർ പെൻസിൽസും വേണം. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ സ്റ്റഡീസിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ, സ്കെയിൽ, ഇറേസർ, ഷാർപ്പ്നർ,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഡയഗ്രാംസ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം എന്താണ് നോക്കി പഠിച്ചാലൊന്നും ഈ ഡയഗ്രാംസ് നമ്മുടെ മൈൻഡിൽ നിൽക്കത്തില്ല. ഇതുപോലെ ഒരു 10, 50, 100 ഡയഗ്രാംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് നോട്ടീസ് പേപ്പർ, അതായത് ഇത്തിരി ബണ്ടിലായിട്ടോ അല്ലെങ്കിൽ ബുക്കായിട്ടോ, നോട്ടീസ് പേപ്പറിൻ്റെ ബുക്ക് കിട്ടുമല്ലോ, അപ്പം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഇപ്പോൾ സാധാ ക്ലാസ്മേറ്റിൻ്റെ ബുക്കിലൊക്കെ എഴുതി പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇതിനും കൂടെ മറ്റേതാകുമ്പോൾ ഇത്തിരി ചീപ്പായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നോട്ടീസ് പേപ്പറിൻ്റെ ബുക്കൊക്കെ എടുക്കുക, മേടിക്കുക. അപ്പോൾ അത് ഇത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മറ്റേ വൈറ്റ് കോട്ടും സെറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കോട്ടൊക്കെ എന്താണ് ഇപ്പോൾ നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണ് കോളേജിൻ്റെ എംബ്ലം വെച്ചിട്ടുള്ള കോട്ട് നിങ്ങൾക്ക് കോളേജിന് തന്നെ കിട്ടും. ഗവൺമെൻറ്റിലാണെങ്കിൽ നമ്മൾ മേടിക്കണം. അപ്പോൾ അങ്ങനെ. പിന്നെ സ്റ്റെത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ലിപ്മാൻ ആണ് നമ്മുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് ലിപ്മാൻ ആണ്. പക്ഷെ നമ്മളുടെ ഈ ഒരു ലെവൽ, അതായത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ആ ഒരു തേർഡ് ഇയർ, ആ ഒരു ലെവലിൽ നമുക്ക് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റെത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മൈക്രോട്ടോണോ എൽകെയുടെ ഒക്കെ സ്റ്റെത്ത് മതിയാവും. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഇമേജ് സൈഡിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ സ്റ്റഡീസിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഫുഡ് സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്താണ് സാധാ കാര്യങ്ങൾ, അതായത് ഒരു പ്ലേറ്റ് മേടിക്കണം, എന്താണ് ഗ്ലാസ് മേടിക്കണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം. പിന്നെ നിങ്ങൾ ബാക്കിലായിട്ട് ആ ഒരു കിറ്റിൽ കാണുന്നുണ്ടോടാ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് പനിയൊക്കെ വരികയാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം കുടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്കിപ്പോൾ ചിലവർക്ക് ഹോസ്റ്റലിലെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് വല്ല മാഗിയോ ഇപ്പിയോ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കിറ്റിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ എനിക്ക് ജഗ്ഗ് അങ്ങനെ വല്ലതും മേടിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു സൈസിലുള്ള ഒരു വലിയ ബോട്ടിൽ മേടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ഇത്തിരി നല്ല ക്വാണ്ടിറ്റിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുക. ടിഫിൻ ബോക്സ് ഇപ്പം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അതായത് ഹോസ്റ്റലിൽ നിന്ന് ടിഫിൻ പാക്ക് ചെയ്ത് തരുന്നതായിട്ട് കേട്ടിട്ടില്ല. എന്നാലും നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് നിങ്ങളൊരു ടിഫിൻ ബോക്സ് കൂടെ കരുതിയേക്കുക. പിന്നെ സ്പൂണ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് സാധാ ഹോസ്റ്റലിലൊന്നും ഇൻഡക്ഷൻ കുക്കർ അലൗഡ് അല്ല, ഈ കെറ്റിൽ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ സ്നാക്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു എന്താണ് ഒരു പാത്രം മേടിച്ചോളാം. സ്നാക്സ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും എടുത്തോളാം. ഇൻഡക്ഷൻ കുക്കർ മിക്കവാറും ഉള്ള ഒരു ഹോസ്റ്റലിൽ അലൗഡ് അല്ല, അപ്പം അത് വേണ്ടി വരത്തില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അതായത് ഹോസ്റ്റലിൽ ചെന്നിട്ട് സാഹചര്യങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ മേടിച്ചോ. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നും. കാരണം കുറേ നാളാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളൊക്കെ മടുക്കുകൂടാ. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്നുള്ളൊരു വികാരമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് പറഞ്ഞത്. പിന്നെ ഭൂരിഭാഗം ഹോസ്റ്റലിലും എന്താണ് ബെഡ് മാത്രമേ കാണത്തുള്ളൂടാ, കട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബെഡ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ടി വരും. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ ബെഡ് മേടിക്കണം, പില്ലോ മേടിക്കണം, ബെഡ്ഷീറ്റ് മേടിക്കണം, പില്ലോ കവർ മേടിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഈ നമുക്ക് എന്താണ് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് മേടിക്കണം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഈ എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ലോണ്ടറി ബാസ്ക്കറ്റ് ആയിരിക്കും ഇത്രയും കൂടെ നല്ലത്. മറ്റേ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ റൂമിൽ ഒരു വല്ലാത്തൊരു മണമാവും. അപ്പം ക്ലോസ്ഡ് ആയിട്ടുള്ള ലോണ്ടറി ബാഗ് മേടിക്കുക. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഷെൽഫ് കണ്ടോടാ, ഇത് എനിക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്, ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലോണ്ടറി ബാസ്ക്കറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. ആ നടുക്കുള്ള ഹോള് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാനൊന്ന് അയൺ ചെയ്ത് ഉരുക്കിയതാണ്. പിന്നെ ബക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിത് ഓൾറെഡി ഇവിടെ ഒരു ഹാങ്കർ ഉണ്ട്. പിന്നെ അതാണ്ട് ഇവിടെ ഒരു കബോർഡും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതെൻ്റെ റൂംമേറ്റ്സിൻ്റെ 2 ലോണ്ടറി ബാസ്ക്കറ്റാണ് കേട്ടോ. പിന്നെ ആ ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, അത് മിക്കവാറും ഹോസ്റ്റലിൽ കാണും. ഹോസ്റ്റലിൽ കാണാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കണം. പിന്നെ നമ്മൾ ബാത്റൂമിൽ ഇടാനായിട്ടുള്ള ചപ്പൽ, ഹോസ്റ്റലിനകത്ത് ഇടാനായിട്ടുള്ള ചപ്പൽ, അങ്ങനെയൊക്കെ മേടിക്കുക. പിന്നെ വേണ്ടുന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ചില ഹോസ്റ്റലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തുണി ഉണക്കാനായിട്ട് അതായത് ഡ്രൈ ചെയ്യാനായിട്ട് നല്ല ഫെസിലിറ്റീസ് കാണത്തില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഈ ഞാൻ ഈ സൈഡിലായിട്ട് കാണിക്കുന്ന സംഭവം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ റൂമിനകത്തോ അല്ലെങ്കിൽ കോറിഡോറിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആശയടും കാര്യങ്ങളുടെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ അത് പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിപ്പം കബോർഡിനകത്ത് ഡ്രസ്സ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പാക്ക് ചെയ്ത് ഒന്ന് അയൺ ചെയ്തൊക്കെ സൂക്ഷിക്കാനായിട്ട് ഹാങ്ങർ മേടിച്ചുകൊണ്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഹോസ്റ്റൽ ലൈഫാണ്. ഇപ്പോൾ നമ്മൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഒക്കെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചുരുങ്ങി പിടിച്ചിട്ടായിരിക്കും നിന്നിട്ടുള്ളതാവുന്നത്. അതായത് നമുക്കിപ്പോൾ ചിലപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ കാണും, ചിലപ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടൊക്കെ പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരുന്നത്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഹോസ്റ്റൽ ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണ്ടിയിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ബ്യൂട്ടി പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ നമ്മളായിട്ട് ഇനിയിപ്പോൾ അടക്കി പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ലൈഫാണ്, നമ്മുടെ കോളേജ് ലൈഫാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നമുക്കിപ്പോൾ മോയ്സ്ചറൈസറോ ലിപ്സ്റ്റിക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കരുതുക. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ ആകുന്നുണ്ട്, മിക്കവാറും ഉള്ള എല്ലാ കോളേജിലെ ഫസ്റ്റ് ഇയേഴ്സിനെയും അവർ ഫസ്റ്റ് ഇയർ ഷോൾ ഇടിപ്പിക്കും. അപ്പോൾ ഒരു ഷോൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷോളില്ലേ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചില കോളേജുകളിൽ അവർ പലാസോ അലോ ചെയ്യത്തില്ല.
അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താണ് കോളേജിൻ്റെ മാനുവലിൽ ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ എന്താണ് സീനിയേഴ്സ് പറയും നിങ്ങളോട് പലാസ് വിടണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇയർ നമ്മൾ ഇത്തിരി നല്ല കുട്ടിയായിട്ട് നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയും കണ്ടും ചെയ്യുക. ലെഗിൻസ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാന്ന്. ഇപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ അവിടെ ലെഗിൻസിന് കുഴപ്പം വരത്തില്ല. അതേസമയം നിങ്ങൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ലെഗിൻസും പലാസും അവരിടാൻ സമ്മതിക്കത്തില്ല. നമ്മളിലെ എന്താണ് അമ്മമാരൊക്കെ മേടിക്കുന്ന മറ്റേ ടൈപ്പിക്കുന്ന പാൻറ് ഇല്ലേടാ, നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ടും ആ പാൻറ് മേടിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ബി ഡി എസിൻ്റെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ചേച്ചിമാർ എന്നോട് മേടിക്കാനായിട്ട് പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബേസിസിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിൽ സ്ലീവ്ലെസ് അലൗഡ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊന്നും മേടിച്ചിട്ടാരും പോകണ്ട. കുർത്തിയും പാൻറ്റും, പാൻറ് ഞാൻ പറഞ്ഞതുപോലെ ലെഗിൻസ്, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ ലെഗിൻസ് പറ്റും, ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ അതും പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ, നമുക്ക് എന്താണ് പുട്ടപ്പ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഇങ്ങനെ പോലും മുടി കെട്ടിയിടാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. നമ്മൾ ഇങ്ങനെ മുടി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇവിടെ പുട്ടപ്പ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് ഇയർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൻ്റെ നമുക്ക് അനാറ്റമി ഹോളിൽ കയറുമ്പോഴത്തേക്ക് എന്തായാലും മുടി പുട്ടപ്പ് ചെയ്യണം. പിന്നെ ഇത് സീനിയേഴ്സിൻ്റെ ഒരു ഇതും കൂടെ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ പ്രൊഫഷൻ ഏറ്റവും ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നഖം വളർത്തുന്നത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല. കാരണം നമ്മൾ പേഷ്യൻസുമായിട്ട് ഇടപഴകുന്നവരല്ലേ. അപ്പോൾ ഒരു നെയിൽ കട്ടർ എന്തായാലും മസ്റ്റായിട്ട് കരുതുക. പിന്നെ ഒരു എന്താണ് സിസ്റ്റർ, നമുക്കൊരു കത്രിക എന്തായാലും ആവശ്യമുള്ളതാണ്. പല പല സാഹചര്യങ്ങളിൽ ഇപ്പോൾ പ്രോജക്റ്റ് വർക്കൊക്കെ ആണെങ്കിലും നമുക്കൊരു കത്രിക ആവശ്യം വരും. പിന്നെ ലാപ്ടോപ്പോ എന്താണ് ടാബോ ഒക്കെ എടുക്കാം, അത് ഞാൻ സ്റ്റഡീസിൽ പറയേണ്ടതായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പോ ടാബോ ഒക്കെ ഉള്ളത് നല്ലതായിരിക്കും. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാറൊക്കെ കാണും, പ്രസൻറ്റേഷൻസൊക്കെ കാണും. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ലത് ലാപ്ടോപ്പോ ടാബോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഹോസ്റ്റലിലാണല്ലോ, ഹോസ്റ്റലിലാണേ ഉള്ളൊരു പ്രശ്നം ഇതാണ്. നമുക്ക് ഇങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിഷയമാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.